അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. നീറ്റ് എക്സാം കഴിഞ്ഞു അല്ലേ? ഇന്നലെ നീറ്റ് എക്സാം കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പരമാവധി എഫേർട്ട് ഇട്ട് നിങ്ങളുടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് തന്നെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ച പോലെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അവിടെ പോയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇനിയിപ്പോൾ റിസൾട്ട് വരട്ടെ, അതിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടും ചെയ്യും. അത് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട. പക്ഷേ കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം ഈസി ആയിട്ടുണ്ട്, ടൈം കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അധികം ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതൊക്കെ എക്സാമിന്റെ ഭാഗമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാനുണ്ട്, നീറ്റ് എക്സാം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. നിങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നിങ്ങളുടെ സ്കോർ വരാൻ പോകുന്നത്. നിങ്ങൾ അവിടുത്തെ ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്തു. നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടാവും, കുറെ റിവൈസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിനേക്കാളുപരി നിങ്ങൾ അവിടെ പോയിട്ട് ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ് അവർ നോക്കുന്നത്. എനിക്ക് നിങ്ങൾക്കൊരു കാര്യം പറയാം, അതായത് ഫ്രീ ആയിട്ട് പ്ലാറ്റ്ഫോംസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും നമുക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് ആ റിസോഴ്സ് കിട്ടാന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു റിസോഴ്സിനെ പറ്റി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. യൂട്യൂബിൽ റഹീസ് നീറ്റ്, റഹീസ് നീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള മൂന്ന് സബ്ജക്റ്റിലെയും ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് അവർ അവൈലബിൾ ആക്കും. കംപ്ലീറ്റ് ഫ്രീ കോച്ചിങ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ തിയറി ലെക്ചേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, പ്രോബ്ലം പ്രാക്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഗൈഡൻസ്, മോട്ടിവേഷനും മെന്റർഷിപ്പും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റഹീസ് നീറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിൻ്റെ തന്നെ റഹീസ് നീറ്റ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് ഇവർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ, മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അനാലിസിസ് അല്ലെങ്കിൽ റിസൾട്ട് അനാലിസിസ് റിപ്പോർട്ടൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. അറിയാനുള്ളത് നിങ്ങൾ ഓൾറെഡി അറിയാം, നീറ്റൊക്കെ എഴുതി എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് റിസോഴ്സ് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാൻ നീറ്റിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ മറക്കണ്ട, റഹീസ് നീറ്റ് ഞാൻ ഇവിടെ സൈറ്റിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. എക്സാം അങ്ങനെ കഴിഞ്ഞു, നിങ്ങളുടെ അനി 2024 ചാപ്റ്റർ ക്ലോസ് ആയി. പക്ഷേ ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അറിയാം അല്ലേ, കുറച്ച് നേരത്തെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത്, നിങ്ങളറിയാം. ഇനിയിപ്പോൾ ഞാൻ പറയാം, ഫസ്റ്റ് ചാൻസിൽ എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, ഫസ്റ്റ് ചാൻസിൽ വെറുതെ പോയി എഴുതിയ ആൾക്കാരുണ്ടാവും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. സോ ഈ എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എന്ന് ഉദ്ദേശിച്ചത് വെരി ലോങ് ബ്രേക്ക് എന്നല്ല, പക്ഷേ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നിങ്ങൾക്ക് എന്താണ് ആവാൻ ആഗ്രഹം. ചിലപ്പോൾ ഒരു ആവേശത്തിന് പോയി എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും, പേരൻസിൻ്റെ നിർബന്ധത്തോടു കൂടി പോയിട്ട് എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതല്ലേ, 25 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതല്ലേ, അപ്പം ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എഴുതാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ച് എഴുതിയ ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഒരു ചിന്തിക്കുക. നമ്മളൊരു നമ്മൾ പറയില്ല, നമ്മുടെ കരിയറിൽ നമ്മൾ എന്താവണം, നമ്മളൊരു ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തായിട്ടാണ് നമ്മളെ കാണാൻ ആഗ്രഹം എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലേ. അപ്പം അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ഡോക്ടറായിട്ടാണോ, എൻജിനീയറിംഗ് ആയിട്ടാണോ, ടീച്ചറായിട്ടാണോ, അല്ലെങ്കിൽ പൈലറ്റ്, എന്തൊക്കെ ഈ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം എല്ലാവരും പോകുന്ന സ്ട്രീംസ് ആയിരിക്കും, എല്ലാവർക്കും ആഗ്രഹമുള്ള സ്ട്രീംസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താ റിസർച്ച് പർപ്പസിന് പോകണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പോളിടെക്നിക് കോഴ്സസ് എടുക്കണോ, PSC കോഴ്സസ് എടുക്കണോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, അല്ലെങ്കിൽ സയൻസ് അല്ലാത്ത കുറേ കോഴ്സസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസിൽ കുറേ കോഴ്സസ് ഉണ്ട്, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സസ് ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? ഇപ്പോൾ സയൻസ് എടുത്തവരായിരിക്കുമല്ലോ കൂടുതലും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാനാണ് ഒരു ജനറലായിട്ടൊരു സയൻസ് കമ്മ്യൂണിറ്റിയോട് പറയുന്ന പോലെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സ്വന്തം ചിന്തിക്കുക. നിങ്ങൾക്ക് നീറ്റിനോട്, ആ നീറ്റ് എന്ന് ഉദ്ദേശിച്ചത് വെറും ഒരു എൻട്രൻസ് ടെസ്റ്റാണ്, നീറ്റിന് വിളിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. MPBS, BDS, അഗ്രികൾച്ചറൽ, ഫാർമസി ഇങ്ങനത്തെ കുറേ കോഴ്സസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോവാം. മീൻസ് ഇപ്പോൾ MBBSലേക്കാണ് നിങ്ങൾക്ക് എത്താൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ നീറ്റ് എൻട്രൻസ് ക്വാളിഫൈ ആവണം, എന്നിട്ട് നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിട്ട് വേണം അതിലെ റാങ്ക് ലിസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ വരുന്നത്. ഈ വർഷം മുതൽ അഡ്മിഷൻ പ്രോസസ്സ് വ്യത്യാസമാക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോകണം. MBBSനാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമായി. പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ ആൾക്കാരാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എഫേർട്ട് ഇട്ടിട്ടില്ല, നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവില്ലേ. ആ ഒരു റിഗ്രറ്റ് വരുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ സമയം. പറയാനുള്ളത് ഓൾറെഡി നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, അതൊന്നും കളയാൻ നിൽക്കരുത്. നിങ്ങൾ ഇനിയും സീറോ നല്ല തുടങ്ങേണ്ടത്, നിങ്ങൾ എത്രയാണോ പഠിച്ചു തുടങ്ങുന്നത് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഒരു 400-300 അല്ലെ, ഒരു 300-400 റേഞ്ച്, 400-500, 500-600 റേഞ്ച് ഒക്കെ മാർക്ക് കിട്ടിയെന്ന് വെച്ചോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയത്, അല്ലാതെ വീണ്ടും സീറോ എന്ന് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാനല്ല വേണ്ടത്. ഓൾറെഡി നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ,
പിന്നെയല്ലേ ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. MBBS എല്ലാവർക്കും അറിയാം, ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയതോടെ എനിക്ക് പ്രത്യേകിച്ച് അറിയാം, ഒരു ഫൈനൽ ഇയർ ആയാളിനേക്കാളും കൂടുതൽ അറിയുന്നില്ല കേട്ടോ. പക്ഷേ സെക്കൻഡ് ഇയർ ആയ ഒരു ഇയർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, നെക്സ്റ്റ് ഇയർ ഞാൻ കയറി പോസ്റ്റിങ്ങിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കറക്റ്റ് അറിയാം MBBS ഒരു ടയറിങ് കോഴ്സാണ്, മീൻസ് നമ്മൾ ക്ഷീണിച്ച് പോകും. സത്യമാണ്, ഞാൻ കയറുന്ന വരെ ആൾക്കാർ എന്നോട് പറയുമ്പോൾ ഞാൻ അത് അവർക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, MBBS ഒരു ടയറിങ് ആൻഡ് എക്സോസ്റ്റിംഗ് കോഴ്സാണ്. ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഹൈപ്പ് തന്നിട്ട് MBBS അടിപൊളിയാണ് മക്കളെ, നിങ്ങൾ വന്ന് മതി, നിങ്ങൾക്ക് ആർക്കും വേണം, പഠിക്കാൻ പറ്റാത്തവരാണെങ്കിലും ഒക്കെ, പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാവരും വന്ന് കയറിക്കോ എന്നുള്ളൊരു സാധനം വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാനത് പറയില്ല, ബിക്കോസ് ദ റിയാലിറ്റി ഈസ് MBBS ഇസ് എക്സോസ്റ്റിംഗ് ആൻഡ് ടയറിങ്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ക്യൂരിയസ് ആയിരുന്നു, എനിക്ക് എന്താണ് MBBS ആ ഒരു കോഴ്സിനെ കുറിച്ച്. ഭയങ്കര ഡ്യൂറേഷനുള്ള കോഴ്സാണ്, പക്ഷെ അത് കഴിഞ്ഞ് ഡോക്ടേഴ്സായിട്ട് ഇറങ്ങുന്ന ആൾക്കാരും ഭയങ്കര റെസ്പെക്റ്റബിൾ കോഴ്സ്, മീൻസ് ഒരു കരിയറാണ്, റെസ്പെക്റ്റ് കിട്ടുന്ന നല്ലൊരു കരിയറാണ്. പക്ഷേ ഈ കാലത്ത് നിങ്ങൾക്കറിയാം കുറേ അക്രമങ്ങളൊക്കെ വരുന്നുണ്ട് ഡോക്ടേഴ്സിനെതിരെ. പക്ഷേ ഒരു കരിയർ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ MBBS ചൂസ് ചെയ്തത്. ഇത്ര ഇഷ്ടപ്പെട്ട് ഞാൻ ചൂസ് ചെയ്തിട്ട് പോലും ചില സമയത്ത് ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതെടുത്ത് വന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം MBBSലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാലം നമുക്ക് പെരിഫറി പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് അറിയില്ല. പക്ഷേ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ്, കുറച്ച് ടയറിങ് ആണ്, എക്സോസ്റ്റിംഗ് ആണ്, വർക്ക് ലോഡ് ഉണ്ടാവും. പിന്നെ ഈ പോസ്റ്റിങ്ങൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഉണ്ടാവും, ചൂടത്തും മഴയത്തും എല്ലാത്തിലും നമ്മൾ പോകേണ്ടി വരും. പ്രൊഫഷണൽ കോളേജസ് ഉൾപ്പെടെ ഉള്ള ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ലീവ് ഉണ്ടാവുള്ളൂ, അല്ലാത്ത എല്ലാ ഡേയും വർക്കിംഗ് ഡേ തന്നെ ആയിരിക്കും. അതൊക്കെയാണ് MBBS കുറിച്ച്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു ബ്രേക്ക് എടുത്ത് ചിന്തിക്കുക, ഡു യു നീഡ് ദിസ്, ലൈക്ക് നിങ്ങൾക്ക് ശരിക്കും ഇത് വേണോ. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. MBBSഉം BDSഉം ഏകദേശം കണക്കാട്ടോ, പിന്നെ നഴ്സിങ്ങും പാരാമെഡും ഒക്കെ പറഞ്ഞാൽ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം ടോക്സിക് എൻവയൺമെൻറ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറേ ടൈം എടുക്കും, പഠിക്കേണ്ടി വരും. MBBS 5 വർഷം പഠിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് PG 3 വർഷം പഠിക്കണം, പിന്നെ അതിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കണമെങ്കിൽ വീണ്ടും പഠിക്കണം. അപ്പം നമ്മളൊരു 30-32 വയസ്സ്, ഇപ്പം എൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഞാൻ MBBS കഴിയാൻ 26 വയസ്സാവും, അത് കഴിഞ്ഞ് ഞാൻ PG ചെയ്യുമ്പോൾ ഒരു 30 വയസ്സാവും. അത് ഫസ്റ്റ് ചാൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ല അതിനും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വർഷങ്ങളെടുക്കും. അപ്പം നമ്മളൊരു വെൽ സെറ്റിൽഡ് ആവണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. അപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നല്ല ശമ്പളം വാങ്ങുന്നുണ്ടാവും. നിങ്ങളെ കൂടെ BSc അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സസ് പഠിച്ചവർ, അവർ PGയും കഴിഞ്ഞ് നെറ്റും സെറ്റൊക്കെ എഴുതിയിട്ട് അവരും നല്ല രീതിയിലൊക്കെ സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. സമയത്ത് നമ്മുടെ പേരിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മുന്നേ ഇറങ്ങി പോവാന്നുള്ളത് ഒരു വലിയൊരു നേട്ടമായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അതാണ് ആ ഒരു കോഴ്സും MBBSഉം തമ്മിലുള്ള വ്യത്യാസം. എല്ലാ കോഴ്സും അടിപൊളിയാണ്, റെസ്പെക്റ്റബിൾ ആണ്. എല്ലാവരും നമ്മൾ ഏത് കോഴ്സ് എടുത്താലും അതിൽ ഭയങ്കര മുകളിലെത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാം, മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ എടുക്കാൻ താല്പര്യം, ഇൻറ്റർവ്യൂ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മൂവ് ഓൺ. അതിനനുസരിച്ചുള്ള ഗൈഡൻസും വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. നീറ്റിൻ്റെ മുന്നേ വീഡിയോസൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് തിരക്കും എക്സാമും അങ്ങനെയൊക്കെ പെട്ടുപോയി. പിന്നെ ജലദോഷവും പനിയൊക്കെ വന്നു, അത് അതിൻ്റെ രീതിയിൽ ഇങ്ങനെ മാഞ്ഞുപോയി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനിക്കറിയാം നിങ്ങളെല്ലാവരും നീറ്റ് കഴിഞ്ഞ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും. റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും, ഒരു 2-3 ദിവസം അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കട്ടോ. പിന്നെ നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. റിസൾട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ നിങ്ങൾ മറക്കേണ്ട, റഹീസ് നീറ്റ് ഞാനൊരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് ഫ്രീ ആക്സസ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ.